ഹായ് ഗായ്സ്, എല്ലാവർക്കും R&D സ്പോർട്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് സ്പോർട്സ് സംബന്ധമായ വാർത്തകൾ അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടണും ക്ലിക്ക് ചെയ്ത് വയ്ക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സോ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. ഈ വീഡിയോയിലെ ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രീ സീസൺ മത്സരത്തെക്കുറിച്ചാണ്. ജമ്മു കശ്മീർ സ്പോർട്സ് കൗൺസിലിനെതിരെ സെപ്റ്റംബർ 3, അതായത് മറ്റന്നാൾ വൈകുന്നേരം 4 മണിക്കാണ് മത്സരം. മത്സരത്തിൻ്റെ ലൈവ് ടെലികാസ്റ്റ് ഉണ്ടാകുന്നതാണ്. അപ്പോൾ കാണാൻ താല്പര്യമുള്ളവർക്ക് കാണാവുന്നതാണ്. ഇനി നമുക്ക് കുറച്ച് ട്രാൻസ്ഫർ അപ്ഡേറ്റ്സ് നോക്കാം. കഴിഞ്ഞ ദിവസമാണ് ചെഞ്ചോ ഗിൽഷൻ എന്ന ഭൂട്ടാനീസ് ലെഫ്റ്റ് വിങ്ങറെ കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്തത്. ഇപ്പോൾ 2 കേരള ബ്ലാസ്റ്റേഴ്സ് താരങ്ങൾ ഈസ്റ്റ് ബംഗാളിലേക്ക് പോകുന്നു എന്ന വാർത്തയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അത് നവോറം മഹേഷ് സിംഗും ശുഭം ഘോഷുമാണ്. ഇവർ രണ്ടുപേരും ഈസ്റ്റ് ബംഗാളിലേക്ക് പോകുന്നു എന്നത് 100% കൺഫേമായ ന്യൂസാണ്. നമുക്കെല്ലാവർക്കും സുപരിചിതനായ കളിക്കാരനാണ് എലി സാബിയ. 33-കാരനായ ഈ കളിക്കാരനെ ജംഷഡ്പൂർ FC ടീമിലെത്തിച്ചിരിക്കുകയാണ്. ഡിഫെൻഡിങ്ങിൽ തൻ്റെ മികവ് തെളിയിച്ച ഈ താരം കഴിഞ്ഞ സീസണിൽ ചെന്നൈയിൻ FC വേണ്ടി കളിച്ചിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഡൈലൻ ഫോക്സ് എന്ന ഓസ്ട്രേലിയൻ താരത്തെ FC ഗോവ സൈൻ ചെയ്തിരിക്കുകയാണ്. 27 വയസ്സുള്ള ഈ സെൻറ്റർ ബാക്ക് കഴിഞ്ഞ സീസണിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൽ കളിച്ചിട്ടുള്ളതാണ്. ഗോകുലം കേരള FC കഴിഞ്ഞ ദിവസം 2 സൈനിങ്ങുകൾ ചെയ്തിരിക്കുകയാണ്. ഗാന സ്ട്രൈക്കറായ റഹീം ഉസ്മാനും കണ്ണൂർ സ്വദേശിയായ K സൗരവുമാണ് ഈ രണ്ടുപേർ. K സൗരവ് കേരള സന്തോഷ് ട്രോഫി ക്യാമ്പിലുള്ള താരമാണ്. അൾജീരിയ, എത്യോപ്യ തുടങ്ങിയ രാജ്യങ്ങളിലെ ക്ലബുകളിൽ കളിച്ച് പരിചയ സമ്പത്തുള്ള ഒരു താരമാണ് റഹീം ഉസ്മാൻ. സോ ഗായ്സ്, ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യും, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അതിൻ്റെ കാരണം കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക. സോ ലെറ്റ്സ് സീ ഇൻ അനദർ വീഡിയോ. ബൈ.